Hi friends, Raj Electronics in the Material Video like Evercom Windows Sagam. In the video, Engine Namaka Pandan Volt battery full charge cutoff and low volt automatic on circuit to the Mikamala video. PCB in the Mikamala file the link in and video description lay code the tundu. Either Namaka Vanda the Pandan Volt relay 2K2 resistor. K preset ten NF capacitor screw terminal box 100 UF capacitor LED tube NE555 IC eight pin IC base 1N 4007 diode mesh zener okay nammada board complete aayi നമ്മൾ ബോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നീറ്റ് ആയിട്ട് തന്നെ ഒരു ബോർഡ് ചെയ്യണം സോൾഡിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ പാഡുകൾ തമ്മിൽ ഷോർട്ടോ അല്ലെങ്കിൽ ട്രാക്കുകൾ തമ്മിൽ ഷോർട്ടോ എന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം കാരണം ഷോർട്ടോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബോർഡ് കറക്റ്റ് വർക്ക് ചെയ്യില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ബോർഡ് സോൾഡിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോർഡിൻ്റെ അടിവശം നല്ലതായി ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് മണ്ണെണ്ണയോ പെട്രോളോ അല്ലെങ്കിൽ PCB ക്ലീൻ ചെയ്യുന്ന ലോഷൻ ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന വേസ്റ്റുകളെല്ലാം പോകുന്നതാണ് നല്ല കാണാൻ നല്ല ക്ലീനായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം കണക്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ഫയൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ തന്നെ ഇത് കണക്ഷൻ കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലോ വോൾട്ടേജ് ഓണാണ് ലോ വോൾട്ടേജിൽ നമുക്ക് ഓണാകുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു മൾട്ടിമീറ്ററിൽ ഞാൻ ഇതിലേക്കുള്ള വോൾട്ടേജ് കണക്ട് ചെയ്യവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ വോൾട്ടേജ് കുറച്ച് വരുന്നുണ്ട് ഏകദേശം 11 വോൾട്ടിൽ ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് 10.98 ഏകദേശം 11 വോൾട്ട് അതിനുശേഷം നമ്മൾ ഇതിൽ ലോ വോൾട്ടേജിൽ അഡ്ജസ്റ്റ് ചെയ്ത റീലേ സോറി അഡ്ജസ്റ്റ് ചെയ്ത പ്രീസെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തോട്ട് തിരിക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന LED ലൈറ്റ് ചുവപ്പ് ലൈറ്റ് ഓൺ ആകുന്നത് കാണാം ചുവപ്പ് LED ആണ് നമുക്കിതിൻ്റെ ലോ വോൾട്ടേജിനെ ലോ വോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ സർക്യൂട്ട് ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള LED ആണ് റെഡ് LED അപ്പോൾ ആ റെഡ് LED പ്രകാശിക്കുന്നത് വരെ നമ്മൾ ആ ഒരു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ആ ഒരു LED അവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ വന്ന് 11 വോൾട്ടിലാണ് ഇത് ലോ വോൾട്ടേജ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് വോൾട്ടേജിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു 11 വോൾട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ചാർജ് കട്ട് ഓഫ് ആണ് ഫുൾ ചാർജ് കട്ട് ഓഫിന് കൺട്രോൾ ചെയ്യാനുള്ള പ്രീസെറ്റാണ് ഈ പ്രീസെറ്റ് അത് നേരെ മുകളിൽ കാണുന്ന LED ഗ്രീൻ LED അതാണ് നമ്മൾ ഫുൾ ചാർജ് കട്ട് ഓഫ് ആയതിനുള്ള സിഗ്നൽ വരുന്നത് നമ്മൾ പ്രീസെറ്റ് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു LED ലൈറ്റായി തെളിയുന്നത് കാണാം അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞ ഏകദേശം 14.5 വോൾട്ടാണ് ഇത് ഫുൾ ചാർജിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോ ചാർജ് 11 വോൾട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഇത് കറക്റ്റ് ഫുൾ ചാർജും ലോ ചാർജും കറക്റ്റ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ വയർ കണക്ട് ചെയ്തു ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓണാക്കി ഓണാക്കുമ്പോൾ ഇതിൽ 11 വോൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നേരത്തെ കണ്ട ആ റെഡ് LED അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് സോറി കത്തി നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വോൾട്ടേജ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം ചാർജർ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ബാറ്ററിയിൽ ചാർജ് കയറുന്നത് നമുക്കത് കാണാം നമ്മുടെ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം
ഓക്കെ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 14.5 വോൾട്ടിൽ ഇപ്പോൾ നമ്മൾ റിലേ ഓൺ ആയി. നമുക്ക് അവിടെ ഗ്രീൻ LED തെളിഞ്ഞതായിട്ട് കാണാം. നമ്മളിതിൻ്റെ ലോ വോൾട്ടേജ് 11 വോൾട്ടും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഫുൾ ചാർജ് ഏകദേശം 14.5 വോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും ഏത് രീതിയിലേക്ക് നമുക്ക് ആ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് PCB നിർമ്മിക്കാനുള്ള എല്ലാ ഫയലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.